നമസ്കാരം പി ടി തോമസിന്റെ മരണത്തിന് പിന്നാലെ തൃക്കാക്കര മണ്ഡലം അടുത്ത എം എൽ എക്കായുള്ള കാത്തിരിപ്പിലാണ് അടുത്ത മാസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസ് തന്നെയാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ തൃക്കാക്കരയുടെ പ്രിയങ്കരനായ പി ടി തോമസിന് പകരമാവാൻ അദ്ദേഹത്തിന്റെ നല്ല പാതിയായ ഉമാ തോമസിന് മാത്രമേ കഴിയൂ എന്ന അന്തിമ തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കാരണം പി ടി തോമസ് എന്നത് ജനമനസ്സുകളിൽ അത്രയേറെ പതിഞ്ഞൊരു പേരാണ് അടുത്ത കാലത്ത് ഒരു കോൺഗ്രസ് നേതാവിനും ലഭിക്കാത്ത വിധം വികാരനിർഭരമായ യാത്രയായിപ്പാണ് പി ടി തോമസിന് അന്ത്യസമയത്ത് ലഭിച്ചത് പ്രവർത്തകരുടെ മനസ്സിൽ പി ടി എത്രത്തോളം വേരൊറപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്കായി ഒഴുകിയെത്തിയ ജനസാഗരം അതുകൊണ്ട് തന്നെ പി ടിക്ക് പകരക്കാരിയായി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഉമാ തോമസിന് വേണ്ടി തന്നെയാവുമ്പോൾ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയമേതുമില്ല തൃക്കാക്കരയിൽ ഉമയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ കെ പി സി സി നേതൃത്വത്തിന് ഒരേ അഭിപ്രായമാണുള്ളത് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്നിവർ കൊച്ചിയിലെ വസതിയിലെത്തി ഉമയെ സന്ദർശിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ സ്ഥാനാർത്ഥിത്വം ചർച്ചയായില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് എങ്കിലും അടുത്ത മാസം തിരഞ്ഞെടുപ്പ് എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉമയുമായുള്ള ഈ കൂടിക്കാഴ്ച സ്ഥാനാർത്ഥിത്വം ഉമയ്ക്ക് തന്നെയാവും എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത് അതേസമയം ഉമയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മറ്റെതിർപ്പുകളെല്ലാം മറികടക്കാം എന്നതും ശ്രദ്ധേയമാണ് കാലങ്ങളായി കോൺഗ്രസ് പിന്തുടർന്നു പോകുന്ന ശൈലിയും അതുതന്നെയാണ് എം എൽ എ ആയിരിക്കും മരിച്ചാൽ നേതാവിന്റെ അടുത്ത ബന്ധുക്കളെ മത്സരിപ്പിക്കുന്നതാണ് പൊതുവെയുള്ള രാഷ്ട്രീയ ശൈലി കെ എസ് ശബരിനാഥ് അരുവിക്കരയിൽ മത്സരിക്കാനിറങ്ങിയതും ഇങ്ങനെ തന്നെയാണ് ആ വിധത്തിൽ ചിന്തിച്ചാൽ ഉമയെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി പല എതിർപ്പുകളും തർക്കങ്ങളും പൊട്ടിത്തെറികളും ഒഴിവാക്കുകയും ചെയ്യാം സ്വാഭാവികമായും സ്ഥാനാർത്ഥി നിർണയ സമയത്തുണ്ടാകുന്ന പിടിവലികൾ ഒഴിവാക്കാൻ ഇത് സഹായകവുമാവും ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ വെറും മൂന്നു മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയും ഉമയെ തന്നെ മനസ്സിൽ കൊണ്ടു കൊണ്ടാണെന്നാണ് സൂചന ഉമാ തോമസ് നോ പറഞ്ഞാൽ അടുത്ത സാധ്യതാ പട്ടികയിൽ വി ടി ബൽറാം വീക്ഷണം എം ഡി ജെയ്സൺ ജോസഫ് മുൻ എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് ഇതേസമയം സി പി എം സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ കടുത്ത നടപടികളുണ്ടായ മണ്ഡലം എന്ന നിലയിൽ തന്നെ ഇക്കുറി സംസ്ഥാന നേതൃത്വം നേരിട്ടാവും കാര്യങ്ങൾ നിയന്ത്രിക്കുക പൊതു സ്വതന്ത്രനു പകരം പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താനും ആലോചനകളുണ്ട് ജില്ലയിലെ യുവ നേതാക്കളുടെ പേര് പുറത്തു വരുന്നുണ്ടെങ്കിലും കോൺഗ്രസിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട് കെ വി തോമസ് പുറത്തു വരുന്നതും കാത്തിരിക്കുകയാണ് സി പി എം കെ വി തോമസ് തൃക്കാക്കര സ്ഥാനാർത്ഥി ആയേക്കുമെന്ന സൂചനകളും ഉയർന്നു കേൾക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്തായാൽ രക്തസാക്ഷി പരിവേഷം നേടി സി പി എം സ്ഥാനാർത്ഥിയാകാനുള്ള കുതന്ത്രങ്ങളാണ് കെ വി തോമസ് പയറ്റുന്ന ഈ തുടരെ തുടരെയുള്ള വിമർശനങ്ങളും പ്രസ്താവനകളുമെന്നാണ് മറ്റൊരു ആരോപണം സ്വന്തം നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള നിരന്തരമായ പ്രസ്താവനകളിലൂടെ തന്നെ അവർ തന്നെ തോമസിനെ പുറന്തള്ളുമെന്നും അങ്ങനെ ക്ലീൻ ചിറ്റ് നേടി സി പി എം സ്ഥാനാർത്ഥിയായി തൃക്കാക്കര അടക്കി വാഴാമെന്നും സ്വപ്നം കാണുകയാണ് കെ വി തോമസ് എന്നാൽ അങ്ങനെ തൃക്കാക്കരയിൽ കെ വി തോമസ് മത്സരിച്ചാലും എതിർ സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണെങ്കിൽ ജയം കോൺഗ്രസിന് തന്നെയാവും എന്നതിൽ തർക്കമേതുമില്ല തൃക്കാക്കര മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ലെങ്കിലും ത്രികോണ മത്സരമെന്ന സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രഖ്യാപനത്തോടെ ബി ജെ പിയും കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് സൂചന കോൺഗ്രസിനെ സംബന്ധിച്ച് തൃക്കാക്കര എന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഉറച്ച ഒരു കോട്ടയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ സ്ഥിരമായി കൂറ്റൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ പതിവ് എന്നാൽ നിലവിൽ കെ തോമസ് വിഷയം കത്തിനിൽക്കെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ പേരിൽ പാർട്ടിയിൽ തർക്കങ്ങൾ ഉടലെടുത്താൽ അത് മുന്നണിക്കും കോൺഗ്രസിനും നാണക്കേട് തന്നെയായി മാറുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ അതിനാൽ ഭാഗ്യപരീക്ഷണം ഒഴിവാക്കിക്കൊണ്ട് മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കുക എന്ന നിലയിൽ ഉമ്മ തോമസ് മത്സരിക്കണമെന്നതാണ് നേതൃത്വത്തിന്റെ ആവശ്യം ഉമ്മ മത്സരത്തിനിറങ്ങിയാൽ മണ്ഡലം നിലനിർത്താമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നുണ്ട് എന്നാൽ തൃക്കാക്കര ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തെ നിരവധി തവണ പ്രതിനിധീകരിച്ച നേതാവാണ് കെ തോമസ് അതുകൊണ്ട് തന്നെ തോമസിലൂടെ ലത്തീൻ വോട്ടുകൾ മറിയുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു ലത്തീൻ സമുദായ അംഗങ്ങൾക്ക് ശക്തമായി സ്വാധീനമുള്ള സ്ഥലമാണ് തൃക്കാക്കര സഭാനേതൃത്വവുമായും വൈദികരുമായും അടുത്ത ബന്ധമുള്ള കെ വി തോമസ് വിചാരിച്ചാൽ മണ്ഡലത്തിലേക്കുറി അട്ടിമറി വിജയം നേടാമെന്ന വിശ്വാസത്തിലാണ് സി പി എം എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താനി ഇല്ല എന്ന് തോമസ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ കെ വി തോമസിന്റെ ലക്ഷ്യം മകൾ രേഖ തോമസിനെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നതാണെന്നും ശ്രുതി പരക്കുന്നുണ്ട് രേഖയെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനുള്ള ചരടുവലികൾ തോമസ് പലപ്പോഴായി നടത്തുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്തായാലും തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം